Hi friends, ne vannittulla the cherupayar vechittu namakku valare easy aayittu undaakki edukkan pattu nallor evening snack inde recipe aayittane appo adinu vedi njan ivide oru cup cherupayar eduthittund ṭo adu namakku ration kadayil nokke kittunu kittiya cherupayar aanu ṭo ippa ellare veettil undaavalle adu appo oru cup eduthittund appo adu namakku idu onnu vellathilittu nannayi kaygi edukkanam ṭo അങ്ങനെ നന്നായി കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ചെറുപയറാണിത്. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നന്നായി കഴുകി എടുത്തതിന് ശേഷം നമ്മളിത് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മളിത് കുറച്ച് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളി ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആവശ്യം കുറച്ച് കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. നന്നായി പേസ്റ്റായ നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരയേണ്ട. ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമുക്കിത് പിന്നെ ഒരു കാൽ ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നമുക്കിങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് ചെറുപയറൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് കണ്ടോ, ഇതുപോലെ കേട്ടോ. ഈ രൂപത്തിലാണ് അരച്ചെടുത്തത് കേട്ടോ. ഇനി നമുക്ക് അപ്പൊ കുറച്ച് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരിപ്പാക്കി എടുക്കാം കേട്ടോ. അത് കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വീതി എടുക്കുക കേട്ടോ. ഇതിന്റെ പരിപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ്. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഇത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇതിപ്പോ ഇട്ടിട്ട് ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി റെഡിയാ തന്നെ നമുക്ക് ഇതിന്റെ പരിപ്പായിട്ട് കിട്ടും കേട്ടോ. ഇനി എടുക്കാം. അപ്പൊ നമ്മളിത് പരിപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് ഞാൻ വേണ്ടിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് വേണ്ടത് സവാള. ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്. നല്ല എരിവാണെങ്കിൽ 2-3 ഒക്കെ മതി കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പെരുംജീരകം. പിന്നെ നമുക്ക് ഇതിലേക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ട് അരിയാം. നമ്മൾ ചതച്ചെടുത്ത മിക്സി ഇല്ലേ, ഈ മിക്സിന്റെ ജാറിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയൊരു സവാള മതി കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നാലെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് തന്നെ നമുക്കത് 4 എണ്ണം ഒക്കെ എടുത്തു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ആ രൂപത്തിലായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തത് പെരുംജീരകമാണ് കേട്ടോ. ഈ പെരുംജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ നുള്ളി ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അധികം അരയാൻ പാടില്ല, പേസ്റ്റ് ആയിട്ടൊന്നും അരിയരുത് കേട്ടോ. ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ ഉള്ളി ഇതൊക്കെ ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഉപ്പുണ്ടോ, ഉപ്പ് പാകത്തിനാണോ ഒക്കെ ശരിക്കും നോക്കണേ. ഇപ്പൊ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉപ്പൊക്കെ പാകത്തിനാണ്, എരിവും അത്യാവശ്യം എരിവും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന എങ്ങനെ നോക്കാം കേട്ടോ. നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി വട ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ കുറച്ച് വെള്ളം കൈയിന്റെ വെള്ളയിൽ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ പരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഉരുളകളാക്കിയെടുക്കാം. നമുക്കിങ്ങനെ വെച്ചിട്ട് പരട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണ. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ചെയ്യാന്ന് കുറച്ച് നമ്മൾ ആദ്യം ഇട്ടത് കണ്ടോ, പെട്ടെന്ന് വേവിട്ട് അധികം വേവൊന്നും ഇല്ല, നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും പൊങ്ങി വരും കേട്ടോ, ശരിക്കും പൊള്ളി വരും. നല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള വട, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, നന്നായി മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നല്ലൊരു നല്ല എരിവോ അത്യാവശ്യം എരിവോ ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളൊരു വട. ഇത് എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഫ്രണ്ട് ബുഷ്ര താത്തയാണ്, അതുകൊണ്ട് ബുഷ്ര താത്താക്ക് ഒരുപാട് താങ്ക്സ്. നല്ല ടേസ്റ്റ്, നല്ല ശരിക്കും മൊരിഞ്ഞ നല്ലൊരു, ഞാൻ കാണിച്ചു തരാം, ശരിക്കും നല്ല ഉണ്ടോ, മൊരിഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ളൊരു വടയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് സോസിന്റെ കൂടെ സോസിലൊക്കെ കുത്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ അപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.